നമസ്കാരം. ഓറ ലേണിംഗ് പി എസ് സിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുത്ത ചോദ്യോത്തര സീരീസിന്റെ ഭാഗം ഒന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് രചിച്ചത് ആര്? ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. മാണിക്യഗൗണ്ടൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? മാണിക്യഗൗണ്ടൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സി വി രാമൻ പിള്ള. താഴെ പറയുന്നവയിൽ കെ സുരേന്ദ്രൻ രചിച്ചത് അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ മരണ ദുർബലം, കാട്ടുകുരങ്ങ്, ഗുരു എന്നീ മൂന്ന് കൃതികൾ കെ സുരേന്ദ്രൻ രചിച്ചതാണ്. ഇതിൽ കെ സുരേന്ദ്രന്റെ രചന അല്ലാത്തത് ഗുരു സാഗരമാണ്. കഥകളിയുടെ പൂർവരൂപം, രാമനാട്ടം. നളചരിതം, കിളിപ്പാട്ട് രചിച്ചത് ആര്? നളചരിതം, കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. ദസ്തയേവ്സ്കിയുടെ ജീവിതം ആസ്പദമാക്കി പെരുമ്പടം ശ്രീധരൻ രചിച്ച നോവൽ, ആണ് ഒരു സങ്കീർത്തനം പോലെ. അളിവേണി എന്തു ചെയ്വു എന്ന് രചിച്ചത് ആര്? അളിവേണി എന്തു ചെയ്വു എന്ന് രചിച്ചത് സ്വാതി തിരുനാൾ. പി കെ ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആര്? പി കെ ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കർണൻ. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകൃതി, ആണ് ഭാഷാ കൗടലീയം. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ എന്ന് രചിച്ചത് ആര്? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ എന്നു രചിച്ചത് പൂന്താനം. ശങ്കരമംഗലം എന്ന പേര് ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശങ്കരമംഗലം എന്ന പേര് തകഴിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 250 വർഷത്തെ കേരളത്തിന്റെ സാമൂഹിക വികാസ പരിണാമ ചരിത്രം വിവരിക്കുന്ന തകഴിയുടെ നോവൽ ഏത്? 250 വർഷത്തെ കേരളത്തിന്റെ സാമൂഹിക വികാസ പരിണാമ ചരിത്രം വിവരിക്കുന്ന തകഴിയുടെ നോവലാണ് കയർ. നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആര്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ. നരനാ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകാവാരിധി നടുവിൽ ഞാൻ എന്നു രചിച്ചത് ആര്? നരനാ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകാവാരിധി നടുവിൽ ഞാൻ എന്നു രചിച്ചത് പൂന്താനം. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നു രചിച്ചത് ആര്? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നു രചിച്ചു വള്ളത്തോൾ. ഏത് പുസ്തകത്തിലാണ് ആദ്യമായി മലയാളം ലിപി അച്ചടിക്കപ്പെട്ടത്? ഹോർത്തൂസ് മലബാറിക്കസ്. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബഷീർ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ ഏത് കവിതയിലേതാണ് ഈ വരികൾ? ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ എന്നീ വരികൾ പ്രേമസംഗീതത്തിലെയാണ്. സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നോവൽ, നോവലാണ് നവകങ്ങളുടെ തടവറ. പപ്പു എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? പപ്പു എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് പി കേശവദേവ്.
താങ്ക് യു.